നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുമായി വർഷങ്ങൾക്ക് ശേഷം നടൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിനിർണായകമായ വെളിപ്പെടുത്തലുകളായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇപ്പോഴിതാ ബാലചന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ എം എ നിഷാദ്. ബാലചന്ദ്രകുമാർ ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സംശയമുണ്ടെന്നാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. 4 വർഷം മുൻപ് നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ച് ഞാൻ അന്വേഷണം നടത്തി. ബാലചന്ദ്രനെ എനിക്ക് 8 വർഷമായി അറിയാം. ബാലചന്ദ്രകുമാർ ദിലീപിന്റെ സുഹൃത്തല്ല. ഇത്രയും നാൾ എന്തുകൊണ്ട് ബാലു ഇക്കാര്യം പുറത്തു പറഞ്ഞില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുവെന്നതും നിർണായകമാണ്. ബാലചന്ദ്രകുമാർ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ബാലചന്ദ്രകുമാർ പിക് പോക്കറ്റ് എന്ന ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവുകളെ ഞാൻ കുറച്ചു കാണുന്നില്ല. സുരേഷ് ഗോപിയോടും കഥ പറഞ്ഞിരുന്നു. പിന്നീടാണ് ദിലീപിന്റെ അടുത്തെത്തിയത്. ദിലീപിന് കഥ ഇഷ്ടപ്പെട്ടു. തിരക്കഥ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് എനിക്ക് കിട്ടിയ വിവരമെന്നും നിഷാദ് വെളിപ്പെടുത്തുകയുണ്ടായി. ദിലീപിന്റെ പടം ചെയ്യാൻ അഡ്വാൻസ് നൽകിയ കാര്യം ബാലചന്ദ്രകുമാർ പറഞ്ഞതും കണ്ടു. എങ്കിലും ഇപ്പോൾ ഉയരുന്ന സംശയം 4 വർഷത്തിനു ശേഷം എന്തുകൊണ്ട് ദിലീപിനെതിരെ ഇക്കാര്യങ്ങൾ പറയുന്നു എന്നതാണ്. ഇതുവരെ മിണ്ടാതിരുന്ന വ്യക്തി കേസിന്റെ വിചാരണ കഴിയുന്ന വേളയിൽ പുതിയ ആരോപണവുമായി മുന്നോട്ട് വരുന്നതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയവുമുണ്ടെന്ന് നിഷാദ് പറഞ്ഞു. എന്നാൽ നിഷാദിനുള്ള മറുപടി ബാലചന്ദ്രകുമാർ നൽകിയിരുന്നു. കേരളത്തിൽ കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടിട്ട് 6 വർഷം കഴിഞ്ഞാണ് അവർ ആ വിവരം വെളിപ്പെടുത്തിയത്. എന്നിട്ടും കേസെടുക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്തില്ലേ? നടന്ന സംഭവം എപ്പോൾ തുറന്നു പറയണമെന്നത് അവരുടെ മനസ്സിന് തോന്നണം. ദിലീപ് വിഷയത്തിൽ എന്തുകൊണ്ട് ഇതുവരെ മൗനം പാലിച്ചു എന്നതിനും ഉത്തരമുണ്ടെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. 2016 പൾസർ സുനെ ദിലീപിനൊപ്പം ഞാൻ കണ്ടത്. എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഭയം കൊണ്ടാണ് എന്നാണ് ഉത്തരം. ഭയം മാറി ധൈര്യം വരുന്ന അവസ്ഥ വരും. ആ അവസ്ഥ വന്നപ്പോൾ ഞാൻ വെളിപ്പെടുത്തുകയും ചെയ്തു. ബാലചന്ദ്രകുമാർ ദിലീപിന്റെ സുഹൃത്തായിരുന്നു എന്ന് നിങ്ങൾ ദിലീപിനോട് ചോദിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദിലീപിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നോ എന്ന്. താൻ ദിലീപിന് ഈ വർഷം April 9 ഒരു സന്ദേശം അയച്ചുവെന്നും അല്പം ഭീഷണിപ്പെടുത്തിയിട്ടുള്ള സന്ദേശത്തിൽ തനിക്കെതിരെ ദിലീപ് സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? ഒരുപക്ഷെ ദിലീപ് തനിക്കെതിരെ അന്ന് പരാതി നൽകിയിരുന്നുവെങ്കിൽ ആ പരാതിയാകുമായിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുവരെ തുറന്നു പറയാതിരുന്നത് ഭയം കൊണ്ടാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. 1 മാസം മുൻപ് വീട്ടിൽ ചെറുപ്പക്കാരൻ അതിക്രമിച്ച് കടന്നുവന്നു. ആ സംഭവത്തിൽ പരാതിപ്പെട്ട വ്യക്തിയാണ് ദിലീപ്. ഞാൻ സന്ദേശം അയച്ചിട്ടും എനിക്കെതിരെ പരാതിപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ഞാൻ മെസ്സേജ് അയച്ച ദിവസം രാത്രി വണ്ടിയെടുത്ത് ദിലീപ് തിരുവനന്തപുരത്ത് വന്നു. എന്നെ കാണാൻ പരമാവധി ശ്രമിച്ചു. വാട്സാപ്പ് കോളുകളും വോയിസ് കോളുകളും ചെയ്തു. ബാലു, ഐ എം വെയിറ്റിംഗ് എന്ന് അറിയിച്ചു. എനിക്ക് നിങ്ങളുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. ഹോട്ടലെത്തിയ ദിലീപ് എന്നെ കാണണമെന്ന് അറിയിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്റെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായി നേരിട്ട് സംസാരിക്കണം, വന്നോളൂ എന്നെല്ലാം ദിലീപ് പറഞ്ഞുവെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. എന്താണ് ദിലീപിനയച്ച സന്ദേശത്തിലുള്ളതെന്ന് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. സിനിമ വേണ്ട എന്ന് ഞാൻ മാനസികമായി തീരുമാനിച്ചിരുന്നു. ദിലീപിന് ഇക്കാര്യം വിശദീകരിച്ച് കത്തയക്കുകയും ചെയ്തു. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം. നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ സഹോദരനെയോ സഹോദരി ഭർത്താവിനെയോ അയക്കണം. എന്റെ കയ്യിലുള്ള തെളിവുകൾ കാണിക്കാനാണ് വരണമെന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ വന്നില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ആ സന്ദേശമെന്നും ബാലചന്ദ്രകുമാർ ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. സംഭവത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.